ആംബുലൻസിന് പോലും വഴി നൽകാതെ കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം. നവജാത ശിശുവുമായി പോയ ആംബുലൻസിന്റെ യാത്ര ഏറെ നേരം തടസ്സപ്പെട്ടു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കി. വിദഗ്ധ ചികിത്സയ്ക്കായി നവജാത ശിശുവിനെയും കൊണ്ട് ആംബുലൻസ് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ദേശീയപാതയിൽ വടകര ഭാഗത്തെത്തിയതോടെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം ആംബുലൻസിന്റെ യാത്ര തടസ്സപ്പെടുത്തി. ബസ്സുകളുടെ അപകടകരമായ മറികടക്കൽ ശ്രമവും അനാവശ്യ കുരുക്കുണ്ടാക്കിയതും ദൃശ്യങ്ങളിൽ വ്യക്തം. വിലപ്പെട്ട സമയമാണ് നഷ്ടമായതെന്ന് ആംബുലൻസ് ഡ്രൈവർ. സാഗര എന്ന് പറഞ്ഞ ബസ് ഫ്രണ്ടിൽ വന്ന്, അതായത് ആംബുലൻസിൻ്റെ നേരെ കുറുകേട്ട്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല വെക്കാത്ത രീതിയിൽ നേരെ കുറുകേട്ട്, അതിനെ ഓവർടേക്ക് ചെയ്ത് വേറെയും രണ്ട് ബസ്. ഏകദേശം ഒരു 6 മിനിറ്റോളം നമ്മളവിടെ കിടന്ന് ആ ബ്ലോക്കിൽ, 6 മിനിറ്റ്. അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു വണ്ടി പോലുമില്ല. ഈ ബസ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് സൈഡാക്കി തന്നിനെങ്കിൽ എനിക്ക് പോവേനും. ഈ 6 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വിലപ്പെട്ട സമയമാണ്. ഈ 6 മിനിറ്റ് കൊണ്ട് ഏകദേശം നമ്മളൊരു 10-11 കിലോമീറ്റർ ഓടും. ആ ഒരു ടൈമാണ് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടത്. ചെറിയ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നതാണ്, ചെറിയ കുട്ടി, അതായത് ജനിച്ചിട്ട് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടിയാണ്. ആ കുട്ടീനെയും കൊണ്ട് പോകുമ്പോൾ 6 മിനിറ്റാണ് നമ്മൾ ആ ബ്ലോക്കിൽ കടന്നത്. 24 വാർത്തയ്ക്ക് പിന്നാലെ വിഷയത്തിൽ പോലീസ് ഇടപെടൽ. സംഭവത്തിലെ നിയമലംഘനം വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. സജോദേവസ്യ 24 കണ്ണൂർ.